ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാൻ 3/4 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനിതായി ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ക്യാരറ്റൊക്കെ മൂടിക്കിടക്കാനായിട്ട് പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 3 വിസിൽ, അപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ക്യാരറ്റൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. ചൂടുപോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചിട്ട് കൂടി എടുക്കണേ. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു ക്യാരറ്റ് കൊണ്ടുള്ള ജാമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും തരിയില്ലാതെ കിട്ടാനായിട്ടാണിത് അരിച്ചിട്ട് കൂടി എടുക്കുന്നത്. ഇത് മുഴുവനും 2 കപ്പ് അളവാണുള്ളത്. ഇനി നമ്മുടെ ഈ ജാമ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിത് ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് ജാം ആയതുകൊണ്ട് തന്നെ നല്ല മധുരം വേണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അളവിലാണോ ക്യാരറ്റ് പ്യൂരി എടുക്കുന്നത് അതേ അളവിൽ തന്നെ പഞ്ചസാര ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജാമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 3 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കയും കൂടെ ചേർക്കാം. ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. നമ്മളിത് ഇതുപോലെ ഇളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇത് നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഫ്ലെയിം കൂട്ടിയും കുറച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ജാമ് 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഞാൻ ഇതായത് ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ട് വന്നിട്ടില്ലേ. ഇനി ഇത് കറക്റ്റ് ജാമിൻ്റെ പാകമാണോ എന്നറിയാനായിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളത്തിൽ അലിഞ്ഞു പോവാതെ അതേപടി തന്നെ കിടക്കുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്നും നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏലക്കയും കറുവപ്പട്ടയൊക്കെ ഒന്ന് എടുത്തു മാറ്റിയ ശേഷം തണുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിത് മാറ്റി വെച്ചിട്ട് 2 മണിക്കൂറായി. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി തന്നെ പോയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്യാരറ്റ് ജാം. ഇനി ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി, 1 മാസം വരെ കേടുവരില്ല. ഇനി വില കുറവിൽ ഒത്തിരി ക്യാരറ്റൊക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്യാരറ്റൊക്കെ ബാക്കി വരുന്ന സമയത്തോ ഇതുപോലെ ജാമാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവേയില്ല. ഇതിൽ ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാവും. ഇതിൽ നമ്മൾ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് കഴിക്കാമല്ലോ. ഇതുവരെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് ജാമ് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. താങ്ക് യു.